നമസ്കാരം. ആം ആദ്മി 2020 സഖ്യത്തെ വളരെ ആവേശത്തോടും പ്രതീക്ഷയോടുമാണ് മലയാളികളിൽ വലിയൊരു വിഭാഗം ഏറ്റെടുത്തിരിക്കുന്നത്. പിണറായി വിജയന്റെ കിരാത ഭരണത്തിൽ നിന്നും ഒരു മോചനം സ്വപ്നത്തിലെങ്കിലും ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? പരസ്യമായി പിണറായി വിജയനും പിണറായി വിജയന്റെ സർക്കാരിനും സിന്ദാബാദ് വിളിക്കുന്ന അന്തം കമ്പികൾ പോലും രഹസ്യമായി പിണറായി വിജയനെ തലയിൽ കൈവച്ച് പ്രാകുന്നതിന് ഒരുപാട് തവണ സാക്ഷിയായിട്ടുണ്ട്. കേരളത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരന് വലുത് LDFO UDFO BJPO ഒന്നുമല്ല. അവനവന് അടിസ്ഥാന സൗകര്യങ്ങളോടെ മനസമാധാനത്തോടെ ജീവിക്കാനാണ് ഇപ്പോൾ ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നത്. പക്ഷേ പിണറായി വിജയൻ എന്ന മനുഷ്യത്വമില്ലാത്ത മനുഷ്യൻ്റെ ഭരണത്തിൽ മനസമാധാനം മാത്രമല്ല കിടപ്പാടവും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ ജീവിക്കുന്നവർക്കുള്ളത്. മതിമോൾ എം മാത്യു സോഷ്യൽ മീഡിയയിൽ തൻ്റെ അഭിപ്രായങ്ങളും നിലപാടുകളും പങ്കുവയ്ക്കുന്ന വിദേശ മലയാളിയാണ് മതിമോൾ എം മാത്യു. സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആരാധകരും ഫോളോവേഴ്സുമുള്ള മതിമോളും 2020 ആം ആദ്മി കൂട്ടുകെട്ടിനെ വളരെയേറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. വർഷങ്ങളായി ഫ്ലോറിഡയിൽ ജീവിക്കുന്നയാളായിട്ട് കൂടി കേരളത്തിൽ നടക്കുന്നതെല്ലാം സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്ന ഒരാളാണ് താനെന്ന അവരുടെ ഓരോ വാക്കുകളും വ്യക്തമാക്കുന്നു. രാഷ്ട്രീയ ഭ്രാന്തില്ലാത്ത നമ്മൾ ഓരോരുത്തർക്കും പറയാനുള്ളതാണ്, ഓരോരുത്തരുടെയും മനസ്സിലുള്ളതാണ് മതിമോൾ പറയുന്നതും. കേൾക്കുക മതിമോളുടെ വാക്കുകളിലേക്ക്. ഹലോ എല്ലാവർക്കും, എൻ്റെ നമസ്കാരം. ഞാൻ മതിമോൾ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ഒരുപാട് പേരെൻ്റെ പല വീഡിയോയുടെയും താഴെ കമൻസിൽ എഴുതാറുണ്ട്, ആൻറ്റി ഇനി രാഷ്ട്രീയം സംസാരിക്കരുത്, ആൻറ്റിയുടെ ഫോളോവേഴ്സിന് ആൻറ്റിയോടുള്ള ഇഷ്ടം കുറയും എന്ന് അല്ലേ? അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് നിങ്ങൾ എന്നെക്കുറിച്ച് എത്ര കരുതലോടുകൂടിയാണ് അതൊക്കെ എഴുതുന്നത്. അത് വായിക്കുമ്പോൾ ഞാൻ എത്ര ഹാപ്പിയാണെന്നോ. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ്. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുപ്പുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയം ഇന്നൊരു അക്രമ രാഷ്ട്രീയം തന്നെയാണ് അല്ലേ? പക്ഷേ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സഹജീവികളെ സ്നേഹിക്കുക, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുക, നമ്മുടെ രാജ്യത്തെ സേവിക്കുക എന്നുള്ള പുണ്യപ്രവൃത്തിയായിരിക്കണം രാഷ്ട്രീയം. പക്ഷേ ഇന്ന് നമ്മൾ മലയാളികൾ രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ അർത്ഥം തന്നെ മറന്നുപോയി എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ നല്ല ഒരു രാഷ്ട്ര സ്നേഹമുള്ള തലമുറയെ വളർത്തിയെടുക്കണമെങ്കിൽ അത് ചെറുപ്പത്തിൽ തന്നെ തുടങ്ങുന്നതാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ മറ്റുള്ളവരോട് എങ്ങനെ കാരുണ്യമായി പെരുമാറാം, മറ്റുള്ളവരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യാമെന്ന്, അതുപോലെ തന്നെ ഈവൻ ഈ പ്രൈമറി സ്കൂളിൽ പോയി തുടങ്ങുന്ന കുട്ടികളാണെങ്കിലും അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഭാഗമാക്കി തീർക്കേണ്ടതാണ് ഈ എങ്ങനെ സഹപാഠികളോട് കരുണ കാണിക്കാം, അതുപോലെ തന്നെ ആ സ്കൂളും പരിസരവും എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാം എന്നുള്ളത്. അത് അവർ മുതിർന്നു വരുന്നതനുസരിച്ച് അവരെ കൂടുതൽ ആ കമ്മ്യൂണിറ്റിയിൽ പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുക. ചിലപ്പോൾ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് ആഹാരം കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ ഒരു ഗാർഡൻ ഉണ്ടാക്കുന്നതാവാം, പല കാര്യങ്ങളിൽ ഇടപെടിയിക്കുക അല്ലേ? അപ്പോൾ ആ കമ്മ്യൂണിറ്റിക്ക് തന്നെ മനസ്സിലാവും എങ്ങനെ ഈ കുട്ടികളുടെ വ്യക്തിത്വം എത്ര നല്ല അനുകമ്പയുള്ളവരാണെന്ന് ആ കമ്മ്യൂണിറ്റി തന്നെ മനസ്സിലാക്കുകയും അതിൽ നിന്ന് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരു ചെറുപ്പക്കാരെ തെരഞ്ഞെടുക്കുകയാണ് വേണ്ടത് അധികാര സ്ഥാനത്തേക്കായിട്ട് അല്ലേ? അതുതന്നെയാണ് നമ്മൾ കിഴക്കമ്പലത്ത് 2020 കണ്ടത്. ഒരു ലീഡറായിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം ഒരു കോമൺ സെൻസ് വേണം, പിന്നെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള മനസ്സും വേണം, അവർ പറയുന്നതെല്ലാം ചെയ്യുകയല്ല, അതിൽ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കാനുള്ള ആ കഴിവ്, അതാണ് ഒരു ലീഡർക്ക് വേണ്ടത്. അപ്പോൾ ആ സമൂഹത്തിലുള്ളവർ തന്നെയാണ് ആ ലീഡറെ കണ്ടുപിടിക്കേണ്ടത്, അങ്ങനെ കഴിവുള്ള വ്യക്തി. അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് എന്താണ് പഠിപ്പിക്കുന്നത്? കൊച്ചുകുട്ടികളെ തന്നെ കൊടി പിടിക്കാനായിട്ടാണ്, അതുപോലെ തന്നെ എങ്ങനെ സമരം നടത്താം, പൊതു മുതൽ നശിപ്പിക്കാം എന്നുള്ളതാണ്. അങ്ങനെ വന്നിട്ടുള്ളവരാണ് ഇന്നത്തെ മിക്കവാറും രാഷ്ട്രീയ നേതാക്കൾ. നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ അങ്ങനെയുള്ളൂ. ഇങ്ങനെ ക്രിമിനൽ കേസിൽ പെട്ടിട്ടുള്ള ആളുകൾ അവിടുത്തെ സ്ഥാനാർത്ഥികളായി മത്സരിക്കാം എന്നുള്ളത്, മറ്റുള്ള ഒരു രാജ്യത്തും അത് പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഈ ചെറിയ കേരളത്തിലാവട്ടെ, എന്തിനും ക്രിമിനൽ കേസിൽ പെട്ടവരാണ് അല്ലെങ്കിൽ കുറച്ചു ദിവസം ജയിലിൽ കിടന്നിട്ടുള്ളവരാണെങ്കിൽ അതിനൊരു അലങ്കാരമായി എന്നുള്ളതാണ്, അവന് കൂടുതൽ സാധ്യതയാണ് രാഷ്ട്രീയ നേതാവാൻ അല്ലേ? അപ്പോൾ നമ്മൾ നോക്കുക, ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ നിയമസഭ തല്ലിപ്പൊളിച്ച് ഡെസ്കിന്റെ മുകളിൽ കയറി നിൽക്കുന്ന പിക്ചർ ഞാൻ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. അങ്ങനെയുള്ളവരാണ് ഇന്ന് ഈ കുട്ടികൾക്ക് മാതൃകയാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളാരും ഒരു മാതാപിതാക്കളും ഇന്ന് ആഗ്രഹിക്കുന്നില്ല അവരുടെ മക്കൾ രാഷ്ട്രീയത്തിൽ വരാൻ. ആർക്കാണ് മക്കൾ ഈ സ്വർണ്ണ കള്ളക്കടത്തിനും മയക്കുമരുന്ന് കച്ചവടത്തിനും ഒക്കെ കൂട്ടുനിൽക്കുന്നതായിട്ട് കാണേണ്ടത്? അതുകൊണ്ട് തന്നെ
ഒരു മാതാപിതാക്കളും അതിനാഗ്രഹിക്കാറില്ല. അതുപോലെ തന്നെയാണ് ഇന്നത്തെ ഒരു ചെറുപ്പക്കാരും, ആത്മാഭിമാനമുള്ള ഒരു ചെറുപ്പക്കാരും ഇന്ന് രാഷ്ട്രീയത്തിൽ വരാൻ ആഗ്രഹിക്കുന്നില്ല. അവർ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പുറം നാട്ടിലേക്ക് പോവുക എന്നാണ് അവർ തീരുമാനിക്കുന്നത്. അതിനായിട്ട് അവർ ശ്രമിക്കുന്നു. ചിലപ്പോൾ ചെറിയ ജോലിക്കായിട്ടായിരിക്കും, നിങ്ങൾ ആരും ഓർക്കരുത്, പുറം നാട്ടിൽ പോകുന്നവരൊക്കെ വലിയ ജോലി ചെയ്തിട്ടാണെന്ന്. പക്ഷെ അവർക്ക് ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാം. പക്ഷേ ഇതിനൊന്നും പറ്റാത്ത കുറെ മക്കളുണ്ട് നമ്മുടെ നാട്ടിൽ, അല്ലേ? അവർക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസം കിട്ടാത്തവരായിരിക്കാം, അല്ലെങ്കിൽ എത്ര തന്നെ വിദ്യാഭ്യാസം നേടിയിട്ടും ഒരു ജോലിയും കിട്ടാത്തവർ. കാരണം ഇന്ന് നമ്മളുടെ വികസനത്തിന്റെ ഭാഗമായി എല്ലാ വ്യവസായങ്ങളും അടുപ്പിച്ചല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് ആർക്കും ജോലി കിട്ടുന്നില്ല. അപ്പോൾ ഈ ചെറുപ്പക്കാരൊക്കെ ഈ രാഷ്ട്രീയത്തിൽ ചേരാൻ നിർബന്ധിതരാകുകയാണ്. അവരാരും രാഷ്ട്രത്തെ സേവിക്കാൻ വേണ്ടിയല്ല, അവരുടെ ഒരു സപ്പോർട്ടിനായിട്ട്. അവർ എന്ത് ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തിയിട്ടുണ്ടെങ്കിലും എന്ത് സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ടെങ്കിലും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒരു രാഷ്ട്രീയ പാർട്ടി ആവശ്യമാണ്, അല്ലേ? എങ്കിലാണ് അവർ ജയിലിൽ പോവാതിരിക്കുകയുള്ളൂ. അപ്പോൾ അവരിപ്പോ ഈ സ്വർണ്ണക്കടത്ത് നടത്തി അതിലൊരു ഭാഗം കൈക്കൂലിയായിട്ട് ഈ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുകയാണ്, ഈ അധികാരികൾക്ക് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മാധ്യമങ്ങൾക്ക് കൊടുക്കും അവരുടെ വായടപ്പിക്കാനായിട്ട്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയമാണിന്ന് നമുക്കുള്ളത്. പിന്നെ കുറെ ചെറുപ്പക്കാരാവട്ടെ ഈ അധികാരികളുടെ സപ്പോർട്ടോടുകൂടി തന്നെ ട്രേഡ് യൂണിയനിൽ ചേരുന്നു എന്നുള്ളതാണ്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പണിയൊന്നും ചെയ്യാതെ നോക്കുകൂലി വാങ്ങിക്കാനായിട്ട്. അങ്ങനെയുള്ള ചെറുപ്പക്കാരും രാഷ്ട്രീയമൊക്കെയാണ് ഇന്ന് കേരളത്തിൽ വളർന്നു വരുന്നത്. അതിന് വ്യത്യസ്തമായിട്ട് നമ്മൾ കണ്ടത് 2020 കിഴക്കമ്പലത്ത് നടത്തിയ രാഷ്ട്രീയമാണ്. അവിടെ കൊണ്ടുവന്ന ആ പുരോഗമനം, എന്തെല്ലാം പുരോഗമനമാണ് 5 വർഷം കൊണ്ട് അവർ അവിടെ ചെയ്തത്. അവിടെയുള്ള മനുഷ്യരുടെ ജീവിത നിലവാരം തന്നെ ഉയർത്തി എന്നുള്ളതാണ്. ഒരു മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങളാണ് കുടിവെള്ളം, അതവർ കിഴക്കമ്പലത്ത് സാധ്യമാക്കി. അതുപോലെ തന്നെ പാർപ്പിട സൗകര്യം, ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റുകൾ, ഇതാണ് ഒരു മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള നീഡ് എന്ന് പറയുന്നത്, അല്ലേ? അതുപോലെ പിന്നെ വരുന്നതാണ് റോഡുകൾ. നമ്മൾ ജീവിക്കുന്നതിന് ചുറ്റുമുള്ള റോഡുകളാണ് നമ്മൾക്ക് ഏറ്റവും ആവശ്യം. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോവുക, സ്കൂളിൽ പോവുക, ജോലിക്ക് പോവുക, അതിനൊക്കെ നമുക്ക് ചുറ്റുമുള്ള നല്ല റോഡുകൾ നമ്മൾക്ക് ആവശ്യമാണ്. അതാണ് 2020 കൊടുത്തിട്ടുള്ളത്. 25 ഇയേഴ്സ് ഗ്യാരണ്ടിയുള്ള റോഡുകളാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ എന്താണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത്? ഇന്ന് വരെ ഒരു നല്ല റോഡ് ഉണ്ടാക്കിയിട്ടില്ല, പക്ഷേ കേരളയിൽ ഉണ്ടാക്കാൻ പോകുന്നു. അല്ല, എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ കേരളയിൽ കയറി എങ്ങോട്ട് പോവുകയാണ്? ഒരു ജോലിയില്ല, ഒരു വ്യവസായമില്ല, ഒരു കൃഷിയില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ കേരളയിൽ പോകോ? കയറിയിട്ട് ഈ കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകേണ്ട കാര്യം എന്താണ്? നമ്മൾക്ക് ആവശ്യം നമ്മുടെ ചുറ്റുമുള്ള റോഡാണ് എന്നുള്ളത് അധികാരികളാണെങ്കിലും മനസ്സിലാക്കുക. എന്നും ട്രെയിനിൽ കയറി സഞ്ചരിക്കുന്നവരല്ല നമ്മൾ. പക്ഷേ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യമാണ് നല്ല റോഡുകൾ നമുക്ക് ചുറ്റും. അപ്പോ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയമാണ് കിഴക്കമ്പലത്ത് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 2020 സപ്പോർട്ട് ചെയ്തത്. ഇന്ന് ഞാൻ അതിൽ അഭിമാനിക്കുന്നു. കാരണം ആ 2020 നല്ല പ്രവൃത്തികൾ കണ്ട് ഇന്ന് ആം ആദ്മി പാർട്ടി 2020 യോജിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ എനിക്കതിൽ വളരെ അഭിമാനമാണുണ്ട് ഉള്ളത്. കാരണം ആ 2020 നന്മകൾ ആം ആദ്മി പാർട്ടി മനസ്സിലാക്കിയല്ലോ എന്നോർത്തിട്ട്. കാരണം ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൽഹിയിൽ ഇതുപോലെ തന്നെ നല്ല പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തത്. അവിടെയും ഈ ബേസിക് ആയിട്ട് മനുഷ്യർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ഇപ്പോ റോഡുകളാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആയിട്ട് കൊടുത്തു സ്ത്രീകൾക്ക്, അതുപോലെ വൈദ്യുതി ഫ്രീയാണ്, വെള്ളം ഫ്രീയാണ്, ഇതെല്ലാം കൊടുത്തിട്ടും പിന്നെയും അവർ അത് ഈ കേരളം പോലെ തന്നെ കടമുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു, പക്ഷേ അതിന്റെ മുക്കാഭാവം കടവും വീട്ടിയിരിക്കുന്നു. ഇന്ന് ബഡ്ജറ്റിൽ അവിടെയും പണം മിച്ചമാണ്, കിഴക്കമ്പലത്തും. ഇങ്ങനെ രണ്ട് സ്ഥലത്താണ് ഇന്ന് ബഡ്ജറ്റിൽ പണം മിച്ചമായിട്ടുള്ളത്. ഇതെല്ലാം കണ്ടിട്ട് പഞ്ചാബിലുള്ള ആളുകളും അവിടെയും ഈ ആം ആദ്മി പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെയും ആം ആദ്മി പാർട്ടി ജയിച്ചത്. അപ്പോ അടുത്ത മാറ്റം നമ്മുടെ കേരളത്തിലായിരിക്കണം. പക്ഷേ നമ്മുടെ കേരളത്തിന്റെ പ്രശ്നം എന്താണ്? കേരളത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നികുതി പണം വരുമാനം വളരെ കുറവാണെന്നുള്ളതാണ്. കാരണം നമ്മുടെ വികസനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ വ്യവസായങ്ങളും അങ്ങ് അടപ്പിച്ചു, അല്ലേ? അപ്പോ ഏത് രാജ്യത്തിന്റെയാണെങ്കിലും പുരോഗമനം എന്ന് പറയുന്നത് ആ രാജ്യത്ത് കിട്ടുന്ന നികുതി പണം, അത് കിട്ടുന്നതെല്ലാം വ്യവസായങ്ങളിൽ നിന്നാണ്. പക്ഷേ നമ്മൾക്ക് വ്യവസായമില്ല, അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വരായ്മ ഇല്ലാതെയായിപ്പോയി. ഇന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് മദ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ലോട്ടറിയിൽ നിന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഭരണകൂടം മദ്യപാനികളെ സപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ ആളുകൾ മദ്യപാനത്തിലേക്ക് വരാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. എങ്കിലാണ് കുറച്ച് നികുതി പണം കളക്ട് ചെയ്യാൻ ഒക്കെയുള്ളൂ.
അപ്പോ ഈ നികുതി പണം കിട്ടുന്നതില് ഒരു 60% നമുക്ക് ഒരു 5% ഉദ്യോഗസ്ഥരേ നമ്മുടെ കേരളത്തിലുള്ളൂ. അതില് ഈ 60% നികുതി പണത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഈ 5% വരുന്ന ഉദ്യോഗസ്ഥർക്ക് ശമ്പളമായിട്ടും പെൻഷനുമായിട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 40% ഉള്ളൂ. 40% 20% ഈ അധികാരികളുടെ തന്നെ പോക്കറ്റിൽ പോകും അല്ലേ. ബാക്കി 20% കൊണ്ടാണ് എല്ലാ വികസനങ്ങളും നടത്താനിരിക്കുന്നത്. റോഡുകള്, സ്കൂളുകള്, കോളേജുകള്, ഹോസ്പിറ്റലുകള് എല്ലാം മാനേജ് ചെയ്യണം അല്ലേ. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പൈസ തികയാതെ വരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കേരളത്തിൽ കോടാനു കൂടി കടമെടുത്ത് കൂട്ടുന്നത് അല്ലേ. അപ്പോ കേരളം ഇന്ന് കടത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കടമെടുത്ത് കൂട്ടുന്ന ഭരണാധികാരികൾ ആരും അതിനെക്കുറിച്ച് വറി ചെയ്യുന്നില്ല. കാരണം അവർക്കറിയാം ഈ വാർദ്ധക്യം ബാധിച്ച്, ഈ അസുഖം ബാധിച്ച ഈ ഭരണാധികാരികൾ ഇതിന് സമാധാനം പറയേണ്ടി വരില്ല എന്ന്. ഇതിനൊക്കെ സമാധാനം പറയേണ്ടി വരുന്നത് നിങ്ങളും നിങ്ങളുടെ മക്കളും തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോ നമുക്കറിയാം കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഇതിനൊക്കെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതാണ്. വെറുതെ ഒന്നുമല്ല ഈ പൈസ വരുന്നത് അല്ലേ. അത് തന്നെയാണ് ശ്രീലങ്കയിലും സംഭവിച്ചിട്ടുള്ളത്. ഇന്ന് ശ്രീലങ്ക കടത്തിൽ മുങ്ങിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് ഏത് സ്ഥലങ്ങളും ഒരു വിപ്ലവത്തിലേക്ക് പോകുന്നത്, മനുഷ്യർ വിപ്ലവത്തിലേക്ക് പോകുന്നത്. അവർ ആ ഭരണാധികാരികൾക്കെതിരായി സ്ട്രീറ്റിലേക്ക് ഇറങ്ങുന്നു. ഈ ഭരണാധികാരികൾ തന്നെയാണ് ഈ മനുഷ്യരെ മുതലെടുക്കുന്നത്, വഞ്ചിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന സമയം. അപ്പോഴാണ് എവിടെയാണെങ്കിലും വിപ്ലവം ഉണ്ടായിട്ടുള്ളത്. അപ്പോ കേരളവും അതിന്റെ വക്കിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോ നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് ഒരു ഈ വോട്ടേഴ്സില് ഒരു 50% വരുന്നവര് പരമ്പരാഗതമായിട്ട് LDFനും UDFനും വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോ അവര് ഇനിയും അതിന് തന്നെയേ വോട്ട് ചെയ്യുള്ളൂ. അവർ രാഷ്ട്രീയ അടിമകളാണ്. അപ്പോ പിന്നെയുള്ള 40% വരുന്ന ആളുകൾ അവരെ ലക്ഷ്യം വെച്ചാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ എപ്പോഴും നീങ്ങുന്നത്. കാരണം അവർക്ക് പ്രത്യേക പാർട്ടിയൊന്നുമില്ല. അവര് രാജ്യത്തിന് നല്ലത് വരാൻ വന്ന് കാണാനാണ് ആഗ്രഹിക്കുന്നത്. അവര് LDFനെയോ UDFനെയോ ഇഷ്ടപ്പെടുന്നവരല്ല എന്നുള്ളതാണ്. അപ്പോ അവരെ ലക്ഷ്യം വെച്ചാണ് പലപ്പോഴും മതവർഗീയത അഴിച്ചുവിടുന്നു. ഏത് റിലീജിയനിലുള്ളവരാണ് ആ സ്ഥലങ്ങളിൽ കൂടുതൽ പാർക്കുന്നത്? ഇപ്പോ മുസ്ലിംസ് കൂടുതലുള്ള ഏരിയ ആണെങ്കിൽ ഒരു മുസ്ലിമിനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തും. അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് കൂടുതലുള്ളതാണെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെ തന്നെ അവര് സ്ഥാനാർത്ഥിയാക്കും. ഹിന്ദുക്കൾ കൂടുതലുള്ളതാണെങ്കിൽ ഹിന്ദുക്കളെ നിർത്തും എന്നുള്ളതാണ്. അല്ലാതെ ആ സമൂഹത്തിന് നല്ല പ്രവർത്തികൾ ചെയ്തവർ ആരാണ്, ആ സമൂഹത്തിൽ നല്ല പ്രവർത്തികൾ ചെയ്ത ഒരു വ്യക്തിയെ ആ സമൂഹത്തിൽ നിന്ന് തന്നെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെ. അപ്പോ അതാണ് ആം ആദ്മി പാർട്ടി ചെയ്തിട്ടുള്ളത്. അത് തന്നെയായിരിക്കണം ഏത് രാഷ്ട്രീയ പാർട്ടിയും ചെയ്യേണ്ടത്. അല്ലാതെ റിലീജിയന്റെ പുറ പോവുകയല്ല ചെയ്യേണ്ടത്. അപ്പോ ഈ 40% വരുന്ന അല്ലെങ്കിൽ 50% വരുന്ന യാതൊരു പാർട്ടിയുമില്ലാത്തവരെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇപ്പോ ഈ ആം ആദ്മി പാർട്ടിയെ കുറിച്ച് തന്നെ പറഞ്ഞു വരുത്തുന്നതാണ് ഇത് BJPയുടെ ബി ടീമാണെന്ന് പുതിയൊരു പ്രചരണമാണ് ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടതാണ്. കാരണം അവർക്കറിയാം ആം ആദ്മി പാർട്ടിയെ കുറിച്ച് ഒരു തെറ്റും കണ്ടുപിടിക്കാനില്ല. അപ്പോ BJPയുടെ ബി പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യൻസും മുസ്ലിംസും കുറെ പേർ അത് പറഞ്ഞ് ആം ആദ്മിയിൽ ചേരാതിരിക്കുമല്ലോ, അങ്ങനെയുള്ള ഒരു അടവാണത് എന്ന് നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ അക്രമം ഇറക്കി ഒരു കൊലപാതകം തന്നെ അങ്ങ് നടത്തുകയാണ്. എന്നിട്ട് മറ്റേ പാർട്ടിയുടെ തലയിൽ വെച്ചു കൊടുക്കും. അത് കേട്ട് പെട്ടെന്ന് പരിഭ്രാന്തരായ മനുഷ്യർ ഇവർക്ക് പോയി വോട്ട് ചെയ്യുന്നുള്ളതാണ്. അവർക്ക് ആ മനുഷ്യ മനസ്സറിയാം, വായിക്കാൻ പറ്റുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ മുതലെടുക്കുന്നത് അല്ലേ. പിന്നെ അവസാന കൈയാണ് കിറ്റ് കൊടുക്കുക. അതാവട്ടെ, ഈ 100 രൂപ വിലയുള്ള കിറ്റ് നിങ്ങളുടെ തന്നെ നികുതി പണത്തിൽ നിന്ന് 500 രൂപ വാങ്ങിയിട്ടാണ് അവർ കിറ്റായിട്ട് ഈ തരുന്നത് നിങ്ങൾക്ക്. അത് നിങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന എന്തോ ദാനമാണെന്നുള്ള മട്ടില് കിറ്റ് കിട്ടുമ്പോ സന്തോഷിച്ച് അവർക്ക് പോയി വോട്ട് ചെയ്യുമെന്നറിയാം. പക്ഷെ ഇതിലൊന്നും നിങ്ങൾ ഇനി വീഴരുത്. നിങ്ങൾ ചെറുപ്പക്കാരെങ്കിലും ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുക. ഇന്ന് ചെറുപ്പക്കാരായ പലരും വോട്ട് ചെയ്യാൻ തന്നെ പോവാത്തവരാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ വൃദ്ധരായ ഈ രാഷ്ട്രീയ അടിമകളല്ല നിങ്ങളുടെ ഭാവി നിർണയിക്കേണ്ടത്. നിങ്ങൾ വോട്ട് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ആം ആദ്മി 2020ക്കായിട്ട് നിങ്ങൾ പ്രവർത്തനത്തിനിറങ്ങുക. കാരണം 2026 ഇലക്ഷന് നമുക്ക് ജയിക്കണം. എന്നിട്ട് വേണം നമ്മുടെ കേരളത്തിലെ ഈ അഴിമതിയും അക്രമവും കുറ്റിച്ചൂലുകൊണ്ട് തന്നെ
അടിച്ചു മാറ്റാനായിട്ട് നമ്മളെല്ലാവരും ഇപ്പോൾ തന്നെ അതിന് പ്രവർത്തനത്തിന് തുടങ്ങേണ്ടതാണ്. കാരണം ഒരു മാധ്യമങ്ങളും നമുക്കറിയാം ആം ആദ്മി പാർട്ടി 2020 സപ്പോർട്ട് ചെയ്യില്ല കേരളത്തിൽ എന്നുള്ള കാര്യം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ മറ്റു പാർട്ടികളുടെ കയ്യിൽ നിന്ന് പരസ്യത്തിന് പൈസ മേടിച്ച് അവർക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നവരാണ്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഇലക്ഷന് 2020 കുറിച്ച് സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും 15 ദിവസത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് 2020 14% വോട്ട് കരസ്ഥമാക്കി എന്നുള്ളതാണ്. അതാവട്ടെ 8 സ്ഥലങ്ങളിൽ മത്സരിച്ചിൽ 6 സ്ഥലങ്ങളിലും BJP പിന്തള്ളിക്കൊണ്ടുള്ള വിജയമായിരുന്നു അല്ലേ. അപ്പോ എല്ലാവർക്കും അറിയാം അതൊരു വൻ വിജയം തന്നെയായിരുന്നു ഈ 2 ആഴ്ചത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട്. അപ്പോ നിങ്ങളെല്ലാവരും ഇപ്പൊ മുതല് ആം ആദ്മി 2020 വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 2026 ആകുമ്പോഴത്തേക്കും നമ്മൾക്ക് വിജയം കൈവരിക്കാൻ പറ്റും. അതുപോലെ കേജ്രിവാൾ പോലെയുള്ള അധികാരികൾ വന്നിട്ടുണ്ടെങ്കിലാണ് വളരെ പെട്ടെന്ന് തന്നെ ആ സ്റ്റേറ്റ് അത്രയ്ക്ക് പെട്ടെന്ന് നമുക്ക് നന്നാക്കിയെടുക്കാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ ഡൽഹിയിൽ കണ്ടതാണ്. കാരണം അഴിമതിയാണ് നിർമാർജ്ജനം ചെയ്യുന്നത്, അല്ലാതെ കേജ്രിവാൾ ഒരു മാജിക്ക് നടത്തുന്നതല്ല. അഴിമതിയാണ് നിർമാർജ്ജനം ചെയ്യുക. ആ ഉദ്യോഗസ്ഥരെ, ഏതൊരു ഉദ്യോഗസ്ഥനും ഈ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ജോലി പോകും എന്നുണ്ടെങ്കിൽ ഒരുത്തനും കൈക്കൂലി വാങ്ങില്ല അല്ലേ. അപ്പോ അതാണ് ഡൽഹിയിൽ ചെയ്തത്, ആ അഴിമതി അങ്ങ് തുടച്ചു മാറ്റി അതോടുകൂടി അവിടെ വികസനം തുടങ്ങി എന്നുള്ളതാണ്. അത് തന്നെ നമ്മുടെ കേരളത്തിൽ വരണം. അത് മനസ്സിലാക്കാൻ പ്രായമായ പല രാഷ്ട്രീയ അടിമകൾക്കും അറിവില്ല, അതിനുള്ള അറിവില്ല എന്നുള്ളതാണ്. അവര് പലരും വോട്ട് ചെയ്യുന്നത് തന്നെ അവരുടെ പാർട്ടി ജയിക്കണം എന്നുള്ളതാണ് ഉദ്ദേശം. ഇലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം പോയി കവലയിൽ പോയി പറയണം ഓ എന്റെ പാർട്ടി ജയിച്ചു, പക്ഷേ അവർക്ക് ചിന്തിക്കാൻ കഴിവില്ല. അവർ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്ന ഈ നേതാക്കളാണ് അവരുടെ ജീവിതത്തില് ഈ വലിയ മാറ്റം വരുത്തുന്നത്. അവർ ജീവിക്കുന്ന പരിസരവും റോഡുകളും അവരുടെ ഭക്ഷ്യ സാധനങ്ങളിലും കുടിവെള്ളത്തിലും പാർപ്പിടത്തിലും എല്ലാം മാറ്റം വരുത്തുന്നത് ഈ തെരഞ്ഞെടുക്കുന്ന നേതാവിന്റെ കഴിവനുസരിച്ചിരിക്കുന്നു. ഇന്നും അവരൊന്നും ചിന്തിക്കുന്നില്ല. അപ്പൊ ചെറുപ്പക്കാരായ നിങ്ങൾ ഈ കാലഘട്ടത്തിനനുസരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നമുക്ക് ആവശ്യം എന്നുള്ളത് നിങ്ങളെങ്കിലും മനസ്സിലാക്കുക. അതുപോലെ പ്രത്യേകിച്ച് വീട്ടമ്മമാർ, ഇന്നുള്ള വീട്ടമ്മമാർ പലരും വോട്ട് ചെയ്യുന്നത് അവരുടെ ഹസ്ബൻഡ് ആർക്കാണ് വോട്ട് ചെയ്യുന്നത് അതനുസരിച്ച് അതിന് തന്നെ വോട്ട് ചെയ്യുന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവുള്ളവരാണ്. നിങ്ങൾ ഹസ്ബൻഡ് പറയുന്നത് കേട്ടുപോയി വോട്ട് ചെയ്യണമെന്നില്ല, ചിന്തിക്കാൻ കഴിവുള്ളവരായ നിങ്ങൾ. കുട്ടികളെക്കുറിച്ച്, നമ്മൾ സ്ത്രീകളാണ് കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അവർക്കെങ്കിലും നല്ലൊരു ഭാവി വരണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യുക. കേരളത്തിൽ കടത്തിന് മുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ നമ്മള് ഇപ്പൊ മുതൽ ഇലക്ഷനായിട്ട് ട്രൈ ചെയ്യുക. ഒരു മാധ്യമങ്ങളും നമ്മളെ കുറിച്ച് പറയാനില്ല കേരളത്തിൽ നിന്ന്, മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഈ ചാനൽ രാഷ്ട്രീയം സംസാരിക്കാനുള്ള ഒരു ചാനലല്ല. ഈ രാഷ്ട്രീയം നമ്മുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റം വരുത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. അപ്പോ എല്ലാവർക്കും ഞാൻ താങ്ക് യു പറയുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ നൗ.